നമസ്കാരം. ദ ട്രൂത്തിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ദ ട്രൂത്തിൽ അതിഥിയായി എത്തിയിരിക്കുന്നത് സംസ്ഥാന മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടിയാണ്. നന്ദി. മെയ് 18 താങ്കളുടെ സർക്കാരിൻ്റെ 2ാം വാർഷികമാണ്. പ്രതിപക്ഷമാകട്ടെ ആ ദിനം കരിദിനമായി ആചരിക്കുന്നു. ഈ 2 വർഷത്തെ കാലയളവിൽ പ്രതിപക്ഷത്തിന് കരിദിനമായി ആചരിക്കത്തക്ക തരത്തിലുള്ള ഭരണമാണോ കാഴ്ചവെച്ചത്? അവർ തന്നെ വിലയിരുത്തിയിട്ടുണ്ട്. അവർ നടത്തിയ സമരങ്ങളൊക്കെ പരാജയപ്പെട്ടു, ജനകീയ പങ്കാളിത്തം ഇല്ല എന്ന്. ആ ജനകീയ പങ്കാളിത്തം ഇല്ലാതെ പരാജയപ്പെട്ടതിൻ്റെ പ്രതിഷേധമായിരിക്കാം അവർ കരിദിനം ആചരിക്കുന്നത്. പ്രതിപക്ഷം മുന്നോട്ട് വെക്കുന്ന ഏറ്റവും വലിയ വിമർശനങ്ങളൊന്ന്, ഇടതുപക്ഷ സർക്കാരിൻ്റെ കാലത്തേക്കാൾ നിത്യോപയോഗ സാധനങ്ങൾക്ക് വില വർദ്ധിച്ചിരിക്കുന്നു എന്നതാണ്. നിത്യോപയോഗ സാധനങ്ങളുടെ വില ചിലതിൽ വർദ്ധിച്ചിട്ടുണ്ട്. അത് കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യ ഒട്ടാകെയുള്ള ഒരു സാഹചര്യമാണ്. പക്ഷേ അങ്ങനെ വിലവർധനവുണ്ടായ അവസരത്തിലും ജനങ്ങൾക്ക് പരമാവധി ആശ്വാസം എത്തിച്ചു കൊടുക്കാൻ വേണ്ടി ഗവൺമെൻറ് സാധ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ പൊതുവായിട്ടുള്ള നയം സ്വകാര്യവൽക്കരണമാണ്. ഏറ്റവും അവസാനം കുടിവെള്ളം വരെ സ്വകാര്യവൽക്കരിക്കാൻ പോകുന്നു. അതിനുവേണ്ടി ഒരു കമ്പനി തന്നെ രൂപീകരിച്ചിരിക്കുന്നു. കേരള വാട്ടർ അതോറിറ്റി നിലനിൽക്കുമ്പോൾ എന്തിനു വേണ്ടിയാണ് 51% ഷെയറുകൾ സ്വകാര്യ വ്യക്തികൾക്കോ കമ്പനികൾക്കോ നൽകിക്കൊണ്ട് കുടിവെള്ളം സ്വകാര്യവൽക്കരിക്കുന്നത്? വാട്ടർ അതോറിറ്റിയുടെ പ്രവർത്തനങ്ങൾ ഫലപ്രദമായി തന്നെ മുമ്പോട്ട് കൊണ്ടുപോകും. അതേസമയം ഇന്ന് കുടിവെള്ളം, കുപ്പികളിൽ കൊടുക്കുന്ന കുടിവെള്ളം, അതിൻ്റെ പേരിൽ വലിയ ചൂഷണം ഇവിടെ നടക്കുന്നുണ്ട്. ക്വാളിറ്റിയുടെ കാര്യത്തിൽ സംശയമുണ്ട്, വിലയുടെ കാര്യം പറയുകയും വേണ്ട. അങ്ങനെയുള്ള സാഹചര്യത്തിൽ വാട്ടർ അതോറിറ്റിക്കൂടെ ഈ 25% ഷെയറുള്ള മറ്റ് പൊതുമേഖലാ സ്ഥാപനങ്ങളെ കൂടി ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടുള്ള ഒരു കമ്പനി ഇന്ന് കുടിവെള്ളം, കുപ്പികളിൽ കൊടുക്കുന്ന കുടിവെള്ളത്തിൻ്റെ വിലയുടെ ചെറിയൊരംശം മാത്രം ഈടാക്കി കുപ്പികളിലും വലിയ ജാറുകളിലും കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു സംരംഭമാണ്. പക്ഷേ അപ്പോഴും 51% ഓഹരി സ്വകാര്യ വ്യക്തികളുടെ കൈകളിലാണ് എന്നുള്ളത് പ്രസക്തമല്ലേ? സ്വകാര്യ മേഖലയിൽ പെട്ടവർ കൂടി ഇതിനകത്ത് ചേരുന്നതിനുള്ള അവസരമുണ്ട് എന്ന് മാത്രമാണ്. അത് സിയാൽ മോഡൽ കമ്പനി എന്നാണ് പറയുന്നത്. നെടുമ്പാശ്ശേരി എയർപോർട്ട് എന്താ ഇന്ന് ഗവൺമെൻറ്റിൻ്റെ പൂർണ്ണ നിയന്ത്രണത്തിലല്ലേ? എന്താ അവർ പറയുന്നത്? നെടുമ്പാശ്ശേരി എയർപോർട്ടിന് വന്ന സമയത്തും ശ്രീ കേക്കർനാഥിനെതിരായിട്ട് സമരം നടത്തിയവരാണ്. ഞങ്ങളുടെ ശവശരീരത്തിലൂടെയേ ഇവിടെ വിമാനം ഇറങ്ങത്തുള്ളൂ എന്ന് പറഞ്ഞ് ആക്ഷേപിച്ചവരാണ്. ഇന്ന് നെടുമ്പാശ്ശേരി എയർപോർട്ട് കേരളത്തിൻ്റെ അഭിമാനമല്ലേ? തീർച്ചയായും. അതേപോലെയുള്ള മറ്റൊരു ശക്തമായ വിമർശനമാണ് വൈദ്യുതി നിരക്ക് കുത്തനെ കൂട്ടിയിരിക്കുന്നു എന്നുള്ളത്. വൈദ്യുതി നിരക്ക് കുത്തനെ കൂട്ടി എന്ന് പറയുന്നത് ശരിയല്ല. താഴ്ന്ന വൈദ്യുതി ഉപയോഗിക്കുന്ന അവർക്ക് അധികം ബാധിക്കാത്ത വിധത്തിൽ അതേ സമയത്ത് നമ്മുടെ മറ്റുള്ളവരുടെ നിരക്ക് വർദ്ധിപ്പിക്കുന്നൊരു സാഹചര്യം. ഇപ്പോഴും ഗവൺമെൻറ് വൻ തുകയാണ് സബ്സിഡി കൊടുക്കുന്നത്. നമുക്ക് വൈദ്യുതി രംഗത്ത് അടിസ്ഥാനപരമായി ചില തീരുമാനങ്ങൾ എടുക്കേണ്ടതായിട്ടുണ്ട്. ജലവൈദ്യുതി പദ്ധതികളെ ആണ് നമ്മൾ ആശ്രയിച്ചിരുന്നത്. അത് വളരെ ചിലവ് കുറഞ്ഞതായിരുന്നു. അത് വളരെ സുഗമമായി അത് പോയി. പക്ഷേ പുതിയ പരിസ്ഥിതി പ്രശ്നങ്ങൾ വന്നപ്പം പുതിയ പദ്ധതികൾക്ക് നമുക്ക് അംഗീകാരം കിട്ടാതെ വന്നു. അങ്ങനെ വന്ന സാഹചര്യത്തിൽ നമുക്ക് പൊല്യൂഷൻ ഉള്ളത് കൊണ്ട് താപവൈദ്യുതിക്ക് പോകാൻ പറ്റുന്നില്ല, നമുക്ക് ആണവോർജ്ജത്തിന് പോകാൻ പറ്റുന്നില്ല. ഈ സാഹചര്യത്തിൽ എന്ത് എന്നതിനെക്കുറിച്ച് കേരളം കുറേ നാളുകൾ പകച്ചു നിന്നു എന്നുള്ള സത്യമാണ്. ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ചാ വിഷയങ്ങളിൽ ഒന്ന് പരിസ്ഥിതിയും ഊർജ്ജവും തന്നെയാണ്. നമുക്ക് കൂടംകുളം ആണവ നിലയത്തിൽ നിന്ന് കുറച്ച് വൈദ്യുതി കിട്ടും എന്ന് വയ്ക്കുക. പക്ഷേ കൂടംകുളം ആണവ നിലയം കേരളത്തിന് ഉയർത്തുന്ന സുരക്ഷാ ഭീഷണി വളരെ വലുതല്ലേ? കൂടംകുളത്തെ സുരക്ഷാ ഭീഷണിയെക്കുറിച്ച് നമ്മൾ ഇപ്പം ചർച്ച ചെയ്തിട്ട് കാര്യമില്ല. അത് കേരളത്തിലല്ല, മറ്റൊരു സംസ്ഥാനത്താണ്. അവരതിന് അനുമതി കൊടുത്തു. അതിന് ഇപ്പം സുപ്രീം കോടതിയുടെയും അനുമതിയായി. പക്ഷേ കേരളം പോലെയുള്ള ഒരു സംസ്ഥാനം അടുത്തുണ്ടാകുമ്പോൾ തമിഴ്നാടിനേക്കാൾ കൂടുതൽ സുരക്ഷാ ഭീഷണി കേരളത്തിനല്ലേ ഉണ്ടാകുക? അപ്പോൾ മുഖ്യമന്ത്രി എന്ന നിലയിൽ താങ്കൾക്ക് നിശബ്ദനായിരിക്കാൻ പറ്റുമോ? അതിനിപ്പം നമുക്ക് വേറൊരു സ്റ്റേറ്റിൽ വെച്ചതിനെ നമുക്ക് എതിർക്കാൻ പറ്റുമോ? എതിർത്താൽ അവർ സമ്മതിക്കുമോ? പിന്നെ ഏത് കാര്യത്തിനും നമുക്ക് അപകടങ്ങളുണ്ട്. ഇപ്പം നമ്മൾ കാറിൽ കയറി യാത്ര ചെയ്യുന്നു, കാർ ആക്സിഡൻ്റ് ഉണ്ടായി, എത്രയോ പേര് മരിക്കുന്നു. അതുകൊണ്ട് കാറിൽ ആരെങ്കിലും കയറാതിരിക്കുമോ? ആണവോർജ്ജത്തിൻ്റെ കാര്യത്തിൽ 100% ഉറപ്പുള്ള സുരക്ഷാ നടപടികൾ സ്വീകരിക്കണം. അതിനോട് ഞാൻ
യോജിക്കുന്നു. ഇതേപോലെ കേരളത്തിൻ്റെ വികസനവുമായി ബന്ധപ്പെട്ട് പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട് സമീപകാലത്ത് വന്ന രണ്ട് റിപ്പോർട്ടുകൾ, ഒന്ന് മാധവ ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ടും മറ്റൊന്ന് കസ്തൂരി രംഗൻ കമ്മിറ്റി റിപ്പോർട്ടും, ഈ രണ്ട് റിപ്പോർട്ടുകളോടും സംസ്ഥാന സർക്കാരിൻ്റെ നയസമീപനം എന്താണ്? പരിസ്ഥിതി സംരക്ഷണത്തിൻ്റെ കാര്യത്തിൽ സംസ്ഥാന ഗവൺമെൻറ് പൂർണ്ണമായി യോജിക്കുന്നു. ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, വികസനം ഇന്നത്തെ കാര്യം, പരിസ്ഥിതി നാളത്തെ തലമുറയുടെ കാര്യം. നമുക്ക് നാളത്തെ തലമുറയെ മറന്നുകൊണ്ട് ഇന്നത്തെ കാര്യം മാത്രം നോക്കിയാൽ നാളെ അതീവ ഗുരുതരമായ പ്രതിസന്ധിയെ അടുത്ത തലമുറ ഫേസ് ചെയ്യേണ്ടി വരും. അപ്പം നമുക്ക് ഇത് രണ്ടും കൂടെ കൂടി സമന്വയിപ്പിച്ചുകൊണ്ടുള്ള ഒരു സമീപനമാണ് ആവശ്യമായിട്ടുള്ളത്. പരിസ്ഥിതി സംരക്ഷണം പൂർണ്ണമായി അതിനോട് യോജിക്കുന്നു, പക്ഷേ അത് യാഥാർത്ഥ്യബോധമായിരിക്കണം, പ്രായോഗികമായിരിക്കണം. നമ്മുടെ മാധവ ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ട് പ്രായോഗികമല്ല, ഗവൺമെൻറ് അതിനെക്കുറിച്ച് വ്യക്തമായിട്ടുള്ള അഭിപ്രായമുണ്ട്. കാരണം വർഷങ്ങളായി തലമുറകളായിട്ട് ജനങ്ങൾ താമസിക്കുന്ന പ്രദേശങ്ങളെ വനമായിട്ട് പ്രഖ്യാപിക്കണം, അവിടെ വീട് വെക്കാൻ പാടില്ല, അവിടെ മറ്റൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ നടക്കത്തില്ല. അതിന് കുറേയധികം മാറ്റം വരുത്തിക്കൊണ്ടാണ് കസ്തൂരി രംഗൻ്റെ റിപ്പോർട്ട് വന്നിരിക്കുന്നത്. എങ്കിലും അത് കേരളത്തിൽ പൂർണ്ണമായും നടപ്പിലാക്കാൻ ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ ചർച്ച ചെയ്ത് ഞങ്ങൾ അതിൽ നിന്ന് കുറച്ചുകൂടെ മാറ്റങ്ങൾ വരുത്തിയിട്ടുള്ള ഒരു സമീപനം വേണം എന്നുള്ളത് കേന്ദ്രത്തെ അറിയിക്കും. പരിസ്ഥിതി സംരക്ഷണത്തിന്, വനസംരക്ഷണത്തിന്, മൃഗ സംരക്ഷണത്തിന് നമ്മൾ പൂർണ്ണമായും തയ്യാറാണ്. ഇപ്പോൾ പരിസ്ഥിതിക്ക് പ്രാധാന്യം നൽകുന്ന വികസനമാണ് യു ഡി എഫ് സർക്കാരിൻ്റെ നയം എന്ന് പറയുമ്പോഴും ഏക്കറ കണക്കിന് നെൽവയലുകൾ നികത്തിക്കൊണ്ടാണ് ആറന്മുളയിൽ വിമാനത്താവളത്തിന് തുടർ അനുമതി നൽകിയിരിക്കുന്നത്. യഥാർത്ഥത്തിൽ എൽ ഡി എഫ് സർക്കാർ തുടങ്ങി വെച്ച ആ വിമാനത്താവള പദ്ധതിയുമായി മുന്നോട്ട് പോകണം എന്ന് എന്താണ് ഇത്ര നിർബന്ധം യു ഡി എഫ് സർക്കാരിന്? ഞങ്ങൾ ഒരിഞ്ച് സ്ഥലം പോലും അവിടെ നികത്താൻ അനുമതി കൊടുത്തിട്ടില്ല. അനുമതി കൊടുത്തത് മുഴുവൻ കഴിഞ്ഞ ഗവൺമെൻറ്റാണ്, ഇടതുമുന്നണി ഗവൺമെൻറ്റാണ്. ഇടതുമുന്നണി ഗവൺമെൻറ് മുഴുവൻ നികത്തി അവിടെ അനുമതിയും കൊടുത്ത് ആ എയർപോർട്ട് മുമ്പോട്ട് പോകുന്നത് ഞങ്ങൾ തടയുന്നില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അവിടെ നികത്തേണ്ട സ്ഥലമൊക്കെ നികത്തിക്കഴിഞ്ഞു. അന്ന് അനുമതി കൊടുത്തു എന്ന് പറയുന്ന എൽ ഡി എഫ് സർക്കാർ, സർക്കാരിനെ നയിച്ചിരുന്ന എൽ ഡി എഫ് ഇടതുമുന്നണി ഇന്ന് അതിശക്തമായി ആ വിമാനത്താവളത്തെ എതിർക്കുക കൂടി ചെയ്യുന്നു. അതാണ് ഇടതുമുന്നണിയുടെ സമീപനം. ഇതാ, അവരധികാരത്തിലിരിക്കുമ്പോൾ ഒന്ന്, പ്രതിപക്ഷത്ത് വരുമ്പോൾ മറ്റൊന്ന്. അന്നത്തെ മുഖ്യമന്ത്രി കളക്ടർ കൊടുത്ത നിർദ്ദേശം ഇതിൻ്റെ നടപടികൾ സ്വീകരിച്ചിട്ട് എനിക്ക് റിപ്പോർട്ട് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. വളരെ വ്യക്തമായിട്ടുള്ള ഉത്തരവാണ് കൊടുത്തിരിക്കുന്നത്. ഇന്നിപ്പോൾ അദ്ദേഹം അതിനെ എതിർക്കുന്നു. അപ്പോൾ എന്താ, ഇടതുമുന്നണി വന്നാലേ ഇവിടെ എന്തെങ്കിലും നടക്കത്തുള്ളൂ എന്നുള്ള ഒരു സന്ദേശമല്ലേ? കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിയുടെ ഭരണ നേട്ടമായിട്ട് അവർ തിരഞ്ഞെടുപ്പിൽ പ്രചരിപ്പിച്ചതാണ്. ഇപ്പോൾ അവരെ എതിർക്കുക. ഇപ്പോൾ ആറന്മുള വിമാനത്താവളം പദ്ധതിയുമായിട്ട് യു ഡി എഫ് സർക്കാർ ഇത്ര മുമ്പോട്ട് പോകാനുള്ള കാരണം സോണിയാഗാന്ധിയുടെ മരുമകൻ റോബർട്ട് വധേരയ്ക്ക് അതിനകത്ത് ചില പങ്കാളിത്തമുണ്ട് എന്നൊരു വിമർശനം ഉയർന്നു വരുന്നു. എന്തെങ്കിലും യാഥാർത്ഥ്യം? ഒരു യാഥാർത്ഥ്യവും ഇല്ല. ഞാൻ ചോദിക്കട്ടെ, ഇടതുമുന്നണി എന്തിനാണ് സാങ്ഷൻ കൊടുത്തത്? ഇത് സംബന്ധിച്ചുള്ള മുഴുവൻ അനുമതിയും ഞാൻ ആധികാരികമായിട്ട് പറയുന്നു, മുഴുവൻ അനുമതിയും കൊടുത്തത് കഴിഞ്ഞ ഇടതുമുന്നണി ഗവൺമെൻറ്. അവർ തത്വത്തിൽ അംഗീകാരം നൽകിയെന്നാണ് പറയുന്നത്. തെറ്റാണ്. അതിൻ്റെ നിയമസഭയിൽ തന്നെ മുഖ്യമന്ത്രി കളക്ടർ കൊടുത്ത ഡയറക്ഷൻ വ്യക്തമാണ്. അവർക്ക് 800 ഏക്കർ വേണ്ട സ്ഥലത്ത് 2200 ഏക്കർ സ്ഥലമാണ് നോട്ടിഫൈ ചെയ്തത്. അതൊന്ന് തിരിച്ച് ഡീനോട്ടിഫൈ ചെയ്യാൻ ശ്രമിച്ചിട്ട് ഞങ്ങളെ കൊണ്ട് സാധിക്കുന്നില്ല. കാരണം അത്രമാത്രം ഒരു പക്വതയുമില്ലാതെ വളരെ വേഗത്തിലാണ് ആ നോട്ടിഫിക്കേഷൻ ഇറക്കിയിരുന്നത്. അവരാണ് എല്ലാ കാര്യങ്ങളും വ്യവസായ മേഖലയായി പ്രഖ്യാപിച്ചു. അത് നികത്തുന്നതിന് അനുമതി കൊടുത്തു. അത് പോക്കുവരവ് ചെയ്യാനായിട്ടുള്ള നിർദ്ദേശം മുഖ്യമന്ത്രി കളക്ടർക്ക് കൊടുത്തു. എല്ലാം ചെയ്തു. ഈ ഗവൺമെൻറ് ചെയ്ത ആകെ കാര്യം അതിനകത്ത് 10% ഷെയർ എടുക്കാൻ തീരുമാനിച്ചു. അത്തരം ഒരു തീരുമാനത്തിലേക്ക് സർക്കാർ പോയത് എന്തുകൊണ്ടാണ്? പോയത് അത് വരണമെന്ന് ആഗ്രഹിക്കുന്നത് കൊണ്ട്. പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട് ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് ഉയർന്നു വന്ന വലിയൊരു വിവാദമാണ് നെല്ലിയാമ്പതി വനഭൂമി സംബന്ധിച്ചിട്ടുള്ള വിവാദം. ആ നെല്ലിയാമ്പതി വിവാദത്തിനകത്ത് ഇതുവരെ ഒരു ഉപസമിതി റിപ്പോർട്ട് കിട്ടിയിട്ട് പോലും ഇതുവരെ ഒരു അന്തിമ തീരുമാനത്തിൽ എത്തുവാൻ സാധിച്ചിട്ടില്ല. എന്തുകൊണ്ടാണ്? നെല്ലിയാമ്പതിയിൽ അവിടുത്തെ വനങ്ങളൊക്കെ സുരക്ഷിതമാണ്. 1 ഇഞ്ച് ഭൂമി പോലും അവിടെ ആരെയും കയ്യേറാൻ അനുവദിച്ചിട്ടില്ല. പിന്നെ നിലവിലുള്ള എസ്റ്റേറ്റുകളുടെ കാര്യത്തിൽ എന്ത് ചെയ്യണം എന്നതിനെ സംബന്ധിച്ചിടത്തോളം പ്രശ്നമാണ്. അത് ഒരു നയപരമായ തീരുമാനമാണ് ആവശ്യം. അത് തൊഴിലാളികളുടെ ഭാവിയെക്കുറിച്ചുള്ള പ്രശ്നമുണ്ട്. ആ എസ്റ്റേറ്റുകൾ ഏറ്റെടുത്താൽ ആര് നടത്തും എന്നതിനെക്കുറിച്ചുള്ള പ്രശ്നങ്ങളുണ്ട്. ആ വക പ്രശ്നങ്ങളെല്ലാം കൂടി ഉള്ളതുകൊണ്ട് നയപരമായ ഒരു തീരുമാനമാണ് അതിനാവശ്യം. അത് ഞങ്ങൾ ആലോചിച്ച്
എടുക്കും. തീർച്ചയായിട്ടും. പക്ഷേ അത് സംബന്ധിച്ച് സർക്കാർ ഹൈക്കോടതിയിൽ നൽകിയിട്ടുള്ള സത്യവാങ്മൂലത്തിൽ നെല്ലിയാമ്പതി വനഭൂമിയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സർക്കാർ നിലപാട് ഹൈക്കോടതിയിൽ കൊടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ ഉപസമിതി റിപ്പോർട്ടിനും മറ്റ് തീരുമാനങ്ങൾക്കും എന്തെങ്കിലും പ്രസക്തിയുണ്ടോ? പ്രസക്തിയുണ്ടല്ലോ, കാരണം അവിടെ എസ്റ്റേറ്റായിട്ടിരിക്കുകയാണ്. അത് വനഭൂമി എന്ന് പറഞ്ഞാൽ സാങ്കേതികമായിട്ട് വനഭൂമി ആയിരിക്കാം, പക്ഷേ എസ്റ്റേറ്റാണ്. അവിടെ തൊഴിലാളികൾ ജോലി എടുക്കുന്നുണ്ട്. അങ്ങനെയുള്ള സാഹചര്യത്തിൽ യാഥാർത്ഥ്യ ബോധത്തോടു കൂടി മാത്രമേ ഒരു തീരുമാനം എടുക്കാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ അവിടുത്തെ പ്രായോഗികമായിട്ടുള്ള പ്രശ്നങ്ങളെല്ലാം പഠിച്ച് വ്യക്തമായ ഒരു തീരുമാനമെടുക്കും. നെല്ലിയാമ്പതി സംബന്ധിച്ച് കർശനമായിട്ടുള്ള നിലപാടുകളുമായി മുന്നോട്ട് പോയത് അന്നത്തെ വനംവകുപ്പ് മന്ത്രിയായിരുന്ന കെ ബി ഗണേഷ് കുമാറാണ്. അന്ന് അദ്ദേഹം ആവർത്തിച്ച് പറഞ്ഞിരുന്നത് ഞാൻ മുഖ്യമന്ത്രിയുടെ നിലപാടാണ് ഇവിടെ നടപ്പാക്കുന്നത് എന്ന്. അദ്ദേഹം അന്ന് മുതൽ അദ്ദേഹത്തെ മന്ത്രിസ്ഥാനത്ത് നിന്ന് മാറ്റുവാനുള്ള ചില ശ്രമങ്ങൾ ഒളിഞ്ഞും തെളിഞ്ഞും നടന്നിരുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ ചില കുടുംബ വഴക്കുമായി ബന്ധപ്പെട്ടാണ് അദ്ദേഹത്തിന് മന്ത്രിസ്ഥാനത്ത് നിന്ന് മാറേണ്ടി വന്നത്. അദ്ദേഹത്തിന് പകരമായി ഒരു മന്ത്രിയെ ഇനി മന്ത്രിസഭയിലേക്ക് കൊണ്ടുവരുമോ? അത് എനിക്ക് ഒറ്റയ്ക്ക് പറയാൻ പറ്റുന്ന കാര്യമല്ല. UDF ചർച്ച ചെയ്ത് തീരുമാനം എടുക്കേണ്ട കാര്യമാണ്. UDF ആ കാര്യത്തെക്കുറിച്ച് ചർച്ച ചെയ്തൊരു തീരുമാനം എടുക്കും. അദ്ദേഹത്തെ തന്നെ മന്ത്രിയാക്കണം എന്ന് NSS ജനറൽ സെക്രട്ടറി പറയുക കൂടി ചെയ്യുന്നു. അത്തരമൊരു അഭിപ്രായമുണ്ടോ? അങ്ങനെ ഒരു ചർച്ച ഇപ്പോൾ ഉണ്ടായിട്ടില്ല. പക്ഷേ അദ്ദേഹത്തിന് പകരം ഒരു മന്ത്രി ഉണ്ടാകും. അല്ല, ഞാൻ പറഞ്ഞല്ലോ, UDFയിൽ ചർച്ച ചെയ്താണ് അത് സംബന്ധിച്ചൊരു തീരുമാനം എടുക്കേണ്ടത്. അതായത് അദ്ദേഹത്തെ മന്ത്രിയാക്കണമോ അദ്ദേഹത്തിന് പകരം ആരെയെങ്കിലും മന്ത്രിയാക്കണമോ എന്നുള്ള കാര്യങ്ങളല്ല. അല്ല, എല്ലാ കാര്യങ്ങളും പിന്നെ മന്ത്രിസഭയിൽ ഏതെങ്കിലും വിധത്തിലുള്ള ഒരു അംഗത്തെ കൂടെ കൂടുതലായിട്ട് വരികയോ അതിനകത്ത് മാറ്റങ്ങൾ വരികയോ എന്തു വന്നാലും അത് സ്വാഭാവികമായും ഒരു ഐക്യമുന്നണി സംവിധാനത്തിൽ ആ സംവിധാനത്തിൽ ചർച്ച ചെയ്യേണ്ടി വരും. SNDP യോഗ ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞത് ഭൂരിപക്ഷ സമുദായത്തിൽപ്പെട്ട ഒരു മന്ത്രിക്ക് പകരം ഇതുവരെ ഒരു മന്ത്രിയെ വെക്കാൻ സാധിച്ചിട്ടില്ല. പക്ഷേ ന്യൂനപക്ഷത്തിൽപ്പെട്ട ഒരാളായിരുന്നു മന്ത്രിസ്ഥാനത്ത് നിന്ന് മാറിയതെങ്കിൽ 24 മണിക്കൂറിനകം പുതിയ ഒരു മന്ത്രിയെ വെക്കുമായിരുന്നു എന്ന്. അതൊരു വലിയ വിമർശനമല്ലേ? ഒരു വിമർശനമായിട്ടും ഞാൻ കാണുന്നില്ല. അത് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം, അത് പറയാനുള്ള സ്വാതന്ത്ര്യം അദ്ദേഹത്തിനില്ലേ? നിശ്ചയമായിട്ടും അദ്ദേഹത്തിൻ്റെ അഭിപ്രായം അദ്ദേഹത്തിന് പറയാം, ഒരു തെറ്റുമില്ല. യഥാർത്ഥത്തിൽ മുഖ്യമന്ത്രി സ്ഥാനത്തിരിക്കുന്ന ഉമ്മൻചാണ്ടി ന്യൂനപക്ഷത്തിൻ്റെ മാത്രം മുഖ്യമന്ത്രിയാണെന്നൊരു വിമർശനം വന്നിരുന്നു. താങ്കളുടെ ശ്രദ്ധയിൽ അത് പെട്ടിട്ടുണ്ടാകും? എങ്ങനെയൊരു വിമർശനം? എൻ്റെ ശ്രദ്ധയിൽ പെട്ടിട്ടില്ല. ഞാൻ ന്യൂനപക്ഷത്തെ പ്രതിനിധീകരിക്കുകയല്ല, ഞാൻ ജനങ്ങളുടെ പ്രതിനിധിയായിട്ടാണ് ഞാൻ എത്തിയിട്ടുള്ളത്. ജനങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ പ്രവർത്തിക്കുന്നത്. പക്ഷേ അങ്ങനെ ആർക്കെങ്കിലും ധാരണയുണ്ടെങ്കിൽ അവരോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ, ഞാൻ മുഖ്യമന്ത്രിയായി 2 കൊല്ലത്തിനുള്ളിൽ എടുത്ത ഏതെങ്കിലും ഒരു തീരുമാനം ഈ പറയുന്ന കാര്യത്തിന് അടിസ്ഥാനപരമായിട്ടുണ്ടെങ്കിൽ അവരെന്നെ ശ്രദ്ധയപ്പെടുത്തണം. അതായത് ഭൂരിപക്ഷ സമുദായ അംഗങ്ങൾക്ക് പ്രാതിനിധ്യം കുറഞ്ഞ സർക്കാരാണ് ഇത്. അതുകൊണ്ട് തന്നെ 3 പേരുടെ നിയന്ത്രണത്തിലാണ് ഈ സർക്കാർ. അതിന് NSS ജനറൽ സെക്രട്ടറി 3Q എന്നൊക്കെയാണ് അന്ന് പ്രയോഗിച്ചത്. അതായത് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെയും വ്യവസായ മന്ത്രി PK കുഞ്ഞാലിക്കുട്ടിയുടെയും ധനകാര്യമന്ത്രി KM മാണിയുടെയും നിയന്ത്രണത്തിലാണ് ഈ സർക്കാർ പോകുന്നതെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഈ 3 പേര് 3 പാർട്ടിയുടെ നേതാക്കന്മാരാണ്. UDFലെ ഇന്നത്തെ 3 പാർട്ടിയുടെ നേതാക്കന്മാരാണ്. പക്ഷേ ഈ ഗവൺമെൻറ് എടുത്ത തീരുമാനങ്ങൾ, അത് ഞാൻ വളരെ വ്യക്തമായിട്ട് പറയുകയാണ്, ഏതെങ്കിലും ഒരു തീരുമാനം പിന്നെ ഉണ്ടെങ്കിൽ, പിന്നെ നീതിക്ക് നിരക്കാത്ത വിധത്തിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും വിഭാഗത്തെ പ്രീണിപ്പിച്ചുകൊണ്ടും ഏതെങ്കിലും ഒരു വിഭാഗത്തെ പ്രകോപിപ്പിച്ചുകൊണ്ടും തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ പറയട്ടെ, നിശ്ചയമായിട്ടും അത് പരിശോധിക്കും. ഇപ്പോൾ UDFൽ നിന്ന് അകന്നു നിൽക്കുന്ന NSS SNDP എത്രയും വേഗം UDFമായി ഒന്നിപ്പിക്കുവാനുള്ള ശ്രമം ഉണ്ടാകണമെന്ന് കേരളത്തിലെ കോൺഗ്രസിൻ്റെ MP തന്നെ AICC വൈസ് പ്രസിഡൻ്റായിട്ടുള്ള രാഹുൽ ഗാന്ധിയോട് നേരിട്ട് പറഞ്ഞു. അത്തരമൊരു സാഹചര്യത്തെ എങ്ങനെ വിലയിരുത്തും? UDFന് എന്നും NSS SNDP ആയിട്ടും നല്ല ബന്ധമാണുള്ളത്. ഇപ്പോഴും നല്ല ബന്ധം തന്നെയാണ് അവർക്ക്. പിന്നെ കോൺഗ്രസിനോട് സ്വാതന്ത്ര്യം എടുക്കാൻ പറ്റും, അതുകൊണ്ട് അവർ വിമർശിക്കും. ആ വിമർശനത്തെ ഞങ്ങൾക്കുള്ള എതിർപ്പായിട്ടല്ല ഞങ്ങൾ കാണുന്നത്, ആ വിമർശനത്തെ ഞങ്ങൾ പോസിറ്റീവായിട്ടാണ് കാണുന്നത്. ഏതെങ്കിലും വിധത്തിൽ തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ഞങ്ങളത് തിരുത്തും, ഇല്ലെങ്കിൽ അവരെ ബോധ്യപ്പെടുത്താനായിട്ട് ശ്രമിക്കും. കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ എല്ലാവരുടെയും കൂടിയാണ്. ഇത് ആരുടെയെങ്കിലും കൈപ്പടിയിൽ ഒതുങ്ങുന്ന ഒന്നല്ല. കോൺഗ്രസ് എല്ലാവർക്കും അവകാശപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും അവരവരുടേതായ അഭിപ്രായങ്ങൾ കോൺഗ്രസിനെക്കുറിച്ച് പറയാൻ സാധിക്കും. അതിനവർക്ക് അവകാശമുണ്ടെന്ന് വിശ്വസിക്കുന്നവരാണ് ഞങ്ങൾ. ഞങ്ങളപ്പോൾ ആ രീതിയിലേ അതിനെ കാണത്തുള്ളൂ. അതല്ലാതെ പിന്നെ അവരെന്തെങ്കിലും അഭിപ്രായം പറഞ്ഞാൽ അത് കോൺഗ്രസിനെതിരാണ്, ഗവൺമെൻറ്റിനെതിരാണ്, അവർ മറുചേരിയിലാണ് ഒന്നൊരിക്കലും ഞങ്ങൾ കാണുകയോ
ആ രീതിയിലുള്ളൊരു സമീപനം സ്വീകരിക്കുകയില്ല. മറിച്ച് സഹിഷ്ണുതയോടുകൂടി അത് കേട്ട് അതിന് ഏതെങ്കിലും ശരിയുണ്ടെങ്കിൽ അത് തിരുത്തും എന്നുള്ളതാണ്. ഇപ്പോൾ കോൺഗ്രസ് എം പിമാർ രാഹുൽ ഗാന്ധിയോട് പറയുകയാണ്, എ കെ ആൻ്റണി ഈ വിഷയത്തിൽ എൻ എസ് എസിനെയും എസ് എൻ ഡി പിയെയും യു ഡി എഫുമായി തിരിച്ച് ബന്ധം പുനഃസ്ഥാപിക്കുന്ന കാര്യത്തിൽ ഇടപെടുത്തണം എന്ന് പറയുമ്പോൾ സംസ്ഥാന നേതൃത്വം ഇക്കാര്യത്തിൽ പരാജയപ്പെട്ടു എന്നൊരർത്ഥമുണ്ടോ? ഒരർത്ഥവുമില്ല. എ കെ ആൻ്റണി കോൺഗ്രസിൻ്റെ ഇന്ത്യയിലെ ഏറ്റവും സമുന്നതനായ നേതാവാണ്. അദ്ദേഹം കേരളത്തിൽ എല്ലാമാണ്. അദ്ദേഹത്തിന് ഏത് കാര്യത്തിലും അഭിപ്രായം പറയാം, ഏത് കാര്യത്തിലും ഇടപെടാം. അപ്പം അദ്ദേഹത്തിൻ്റെ സാന്നിധ്യവും നേതൃത്വവും കേരളത്തിലെ കോൺഗ്രസിനും യു ഡി എഫിനും കൂടുതൽ ശക്തി പകരുകയേ ഉള്ളൂ. അപ്പം ആൻ്റണിയുടെ സാന്നിധ്യവും നേതൃത്വവും കൂടുതലായിട്ട് വേണം എന്ന് എം പിമാർ പറഞ്ഞാൽ അതിനകത്തുള്ള തെറ്റെന്താ? ഇപ്പോൾ എൻ എസ് എസും എസ് എൻ ഡി പിയും ഉന്നയിക്കുന്ന വിമർശനമെന്ന് പറയുന്നത് ഈ ഭൂരിപക്ഷ സമുദായത്തിൻ്റെ പ്രാതിനിധ്യം മന്ത്രിസഭയിൽ കുറവാണ്, താങ്കളുടെ ഭരണത്തിൽ കുറവാണ് എന്നുള്ളതാണല്ലോ. അതിന് പരിഹാരമായി താങ്കളുടെ മനസ്സിലുള്ള ഒരാശയം എന്താണ്? ഞാൻ പറഞ്ഞല്ലോ, ഇതിന് ഈ ഗവൺമെൻറ് എടുത്തിട്ടുള്ള തീരുമാനത്തിൽ എന്താണ് തെറ്റുപറ്റിയെന്നുള്ളത് ചൂണ്ടിക്കാണിച്ചാൽ നിശ്ചയമായിട്ടും അത് ഞങ്ങൾ പരിശോധിക്കും, യാതൊരു സംശയവുമില്ല. പക്ഷേ ഇപ്പോഴത്തെ ഒരവസ്ഥയിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ 2014 തെരഞ്ഞെടുപ്പിൽ എൻ എസ് എസും എസ് എൻ ഡി പിയും അടക്കമുള്ള ഭൂരിപക്ഷ സമുദായങ്ങളുടെ പിന്തുണ യു ഡി എഫിന് കിട്ടില്ല എന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. നിശ്ചയമായിട്ടും ഈ ഗവൺമെൻറ്റിൻ്റെ നയങ്ങൾ, സമീപനങ്ങൾ, അത് സംബന്ധിച്ച് എന്തെങ്കിലും തെറ്റിദ്ധാരണകളുണ്ടെങ്കിൽ അത് ഞങ്ങൾ തിരുത്തും. അടുത്തു വരുന്ന പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലും യു ഡി എഫിന് നല്ല നിലയിലുള്ള വിജയമുണ്ടാകും എന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. ഇന്ന് ഏതെങ്കിലും വിധത്തിലുള്ള സംശയങ്ങളുടെ പേരിൽ അല്ലെങ്കിൽ ചില വിമർശനങ്ങളുടെ പേരിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ പറയുന്നവരെ നിശ്ചയമായിട്ടും ഞങ്ങൾക്കത് ബോധ്യപ്പെടുത്താൻ സാധിക്കും. ഉയർന്നു വന്നിരുന്ന ഒരു പരിഹാര മാർഗം രമേശ് ചെന്നിത്തലയെ ഉപമുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കൊണ്ടുവരികയും ആഭ്യന്തര വകുപ്പിൻ്റെ ചുമതല നൽകുകയും ചെയ്യുക എന്നുള്ളതായിരുന്നു. അതിനെ അട്ടിമറിച്ചത് മുഖ്യമന്ത്രി സ്ഥാനത്തിരുന്നു കൊണ്ട് ഉമ്മൻചാണ്ടി ആയിരുന്നു എന്നൊരു വിമർശനം കൂടി ഉയർന്നു കേട്ടിരുന്നു. ഒരടിസ്ഥാനവും ഇല്ല. രമേശ് ചെന്നിത്തലയ്ക്ക് മന്ത്രിസഭയിലേക്ക് വരണമെങ്കിൽ വേറെ ആരുടെ ഔദാര്യം വേണ്ട, പിന്നെ രമേശ് ചെന്നിത്തല തീരുമാനിച്ചാൽ മതി. രമേശ് ചെന്നിത്തല കെ പി സി സി പ്രസിഡൻ്റാണ്. കെ പി സി സി പ്രസിഡൻ്റിൻ്റെ പൊസിഷൻ അറിയാത്തവരാരെങ്കിലും ഇതുപോലുള്ള കാര്യങ്ങൾ പറയുന്നത്? കോൺഗ്രസിൻ്റെ അവസാന വാക്ക് പിന്നെ ആ സ്റ്റേറ്റിലെ പ്രസിഡൻ്റാണ്, അല്ലെങ്കിൽ പിന്നെ അഖിലേന്ത്യാ നേതൃത്വം ഇടപെടണം. അപ്പം മന്ത്രിസഭ ഉണ്ടായ സമയത്തും ഇങ്ങനെയൊരു നിർദ്ദേശം വെച്ചതാണ്. അതിനുശേഷം ഇടയ്ക്ക് മന്ത്രിസഭയിൽ ഒരു മാറ്റം വന്ന സമയത്തും ഈ നിർദ്ദേശങ്ങൾ രമേശ് കൂടെ മന്ത്രിസഭയിൽ വരുന്ന നിർദ്ദേശം കൂടി ഉണ്ടായതാണ്. അദ്ദേഹം തന്നെ സ്വയം വേണ്ടെന്ന് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ സി എമ്മിൻ്റെ ഭരണത്തിൻ്റെ ആദ്യത്തെ ഒരു വർഷം വളരെ വേഗത്തിൽ പോകുകയും എല്ലാവരുടെയും അംഗീകാരം പിടിച്ചു പറ്റുകയും ചെയ്തു എന്ന് വിലയിരുത്തുന്നതോടൊപ്പം അതിനുശേഷം വന്ന ഒരു വർഷം അതിവേഗം ബഹുദൂരം എന്നുള്ള ശൈലിയിൽ നിന്ന് വളരെയധികം പിന്നോട്ട് പോയി എന്നൊരു വിമർശനമുണ്ട്. ഒരിക്കലും ശരിയല്ല. ഇപ്പോഴെങ്കിലും ഒരു കൊല്ലത്തെക്കുറിച്ച് നല്ലത് പറയാൻ ഒരാളുണ്ടായല്ലോ എന്ന് ഓർക്കുമ്പോൾ സന്തോഷമുണ്ട്. ആദ്യത്തെ ഒരു കൊല്ലം 100 ദിന പരിപാടി, ജനസമ്പർക്ക പരിപാടി, 2 ഉപതെരഞ്ഞെടുപ്പിലെ തിളക്കമാർന്ന വിജയം, ഒരു വർഷത്തെ യു ഡി എഫ് ഗവൺമെൻറ്റിന് പ്ലസ് പോയിൻ്റായിട്ട് കിട്ടിയിട്ടുള്ളത് അതൊക്കെയാണ്. 2 വന്ന അവസരത്തിൽ ഞങ്ങൾ വികസനവും കരുതലും എന്നുള്ള മുദ്രാവാക്യം, ആ ആശയം പ്രായോഗിക തലത്തിൽ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള ശക്തമായ നടപടികളുമായിട്ടാണ് മുമ്പോട്ട് നീങ്ങിയിട്ടുള്ളത്. അതിനകത്ത് ഉള്ള പുരോഗതിയിൽ ഞാൻ പൂർണ്ണ സംതൃപ്തനാണ്. വലിയ സ്വീകാര്യതയും അതേപോലെ തന്നെ വിമർശനവും ഉണ്ടായിരുന്ന ഒന്നാണ് താങ്കളുടെ ജനസമ്പർക്ക പരിപാടി. അതിപ്പോൾ നിർത്തിവെച്ചിരിക്കുന്നു. എന്താണ് അങ്ങനെ സംഭവിച്ചത്? അത് നിർത്തിവെച്ചിട്ടൊന്നുമില്ല. ഞാൻ ജില്ലകളിൽ പോയി ഒരു ജനസമ്പർക്ക പരിപാടിയായിട്ട് നടത്തിയത് ഒന്നുള്ള ചോദിച്ചാൽ, ഞാൻ എവിടെ ചെന്നാലും നിവേദനങ്ങൾ കിട്ടും, ഞാൻ അത് മേടിക്കും, അത് സംബന്ധിച്ച് പിന്നെ അത് പരിശോധിക്കാനും അതിന് തീരുമാനങ്ങൾ എടുക്കാനും വ്യക്തമായ സംവിധാനമുണ്ട്. എൻ്റെ ജീവിതം തന്നെ ഒരു ജനസമ്പർക്ക പരിപാടിയാണ്. അപ്പോൾ ഇത്തരത്തിൽ ജനസമ്പർക്ക പരിപാടിയുമായി മുന്നോട്ട് പോകുന്ന 24 പ്രവർത്തിക്കുന്നു എന്ന് പലരാലും പ്രകീർത്തിക്കപ്പെട്ടിട്ടുള്ള ഒരു മുഖ്യമന്ത്രി ഉണ്ടായിരിക്കെ കെ പി സി സി പ്രസിഡന്റ് ഗാന്ധിഗ്രാമം പരിപാടിയിലൂടെയും കേരളയാത്രയിലൂടെയും ഒട്ടേറെ നിവേദനങ്ങൾ കൈപ്പറ്റുകയും അവിടെ നിന്ന പ്രശ്നങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് പുതിയ പുതിയ പ്രഖ്യാപനങ്ങൾ നടത്തുകയും ചെയ്യുന്നു. അത് കാണുമ്പോൾ ചിലർക്കെങ്കിലും തോന്നുന്ന ഒരു സംശയം കെ പി സി സി പ്രസിഡന്റ് ഒരു സൂപ്പർ മുഖ്യമന്ത്രിയായി ചമയുന്നുണ്ട് എന്ന്. ഞാനൊന്ന് ചോദിക്കട്ടെ, 8 ഞാൻ രമേശ് കെ പി സി പ്രസിഡൻറ്റുമായി, ഞാൻ സി എൽ പി ലീഡറുമായതിനു ശേഷം എന്തെങ്കിലും കോൺഗ്രസ്സിലെ ഒരു പ്രശ്നം ഞങ്ങൾ തമ്മിലുള്ള തർക്കത്തിൻ്റെ പേരിൽ ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടായിട്ടില്ല. ഞങ്ങൾ 2 ലക്ഷ്യം ഒന്നാണ്.
ശ്രീ രമേശ് ഇന്ന് നടത്തുന്ന കേരളയാത്ര വളരെ നല്ലൊരു പരിപാടിയാണ്. കോൺഗ്രസിനൊരു പുതിയ ഉണർവാണ് നൽകിയിരിക്കുന്നത്. ഇത്രയും ഐക്യത്തോടും ഒരുമയോടും ആണ് പ്രവർത്തിക്കുന്നത് എങ്കിൽ കെ പി സി സി പ്രസിഡന്റ് ഒരു ഗ്രൂപ്പിന്റെ വക്താവാണ്. അദ്ദേഹം കെ പി സി സി പ്രസിഡന്റ് സ്ഥാനത്തെത്തിയത് എൻ എസ് എസിന്റെയും എസ് എൻ ഡി പിയുടെയും ഒക്കെ പിന്തുണയോടെയാണ്. ഇങ്ങനെയുള്ള വിമർശനങ്ങൾ ഉയർന്നു വന്നപ്പോൾ കെ പി സി സി പ്രസിഡന്റ് ആകട്ടെ സി എൽ പി ലീഡർ ആകട്ടെ അതിനെക്കുറിച്ച് നിശബ്ദത പാലിക്കുകയാണ് ഉണ്ടായത്. ജനങ്ങളുടെ പൊതുസമൂഹത്തിന്റെ മുന്നിൽ ഈ കെ പി സി സി പ്രസിഡന്റായ രമേശ് ചെന്നിത്തലയുടെ പ്രതിച്ഛായക്ക് വല്ലാത്ത കളങ്കമേൽപ്പിച്ച വിമർശനമായിരുന്നു അത്. രമേശ് ചെന്നിത്തല കേരളത്തിലെ ജനങ്ങൾക്കറിയാം, വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെ യൂത്ത് കോൺഗ്രസ്സിലൂടെ വളർന്നു വന്നിട്ടുള്ള നേതാവാണ്. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ തന്നെ രമേശിൻ്റെതായിട്ടുള്ള സ്ഥാനം ഉണ്ട്. അദ്ദേഹം നല്ല നിലയിലുള്ള പ്രവർത്തനം നടത്തുന്നു. കെ പി സി പ്രസിഡന്റായിട്ട് 8 വർഷം കൊണ്ട് എന്തെല്ലാം നേട്ടങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നു എല്ലാവർക്കും അറിയാം. പക്ഷേ കോൺഗ്രസിൻ്റെ ഔദ്യോഗിക വക്താവ് സ്ഥാനത്തിരുന്നു കൊണ്ട് പി സി ചാക്കോയെ പോലെയുള്ള ഒരാൾ ഇതേ അഭിപ്രായം പറഞ്ഞു. അതായത് രമേശ് ചെന്നിത്തല കേരള രാഷ്ട്രീയം അവസാനിപ്പിക്കുന്നതാണ് നല്ലത്, അതായത് കെ പി സി സി പ്രസിഡന്റ് സ്ഥാനം ഇങ്ങനെയാണെങ്കിൽ ഒഴിയുന്നതാണ് കേരളത്തിലെ പാർട്ടിക്ക് നല്ലത് എന്ന്. പാർട്ടിക്ക് ഉള്ളിൽ നിന്ന് തന്നെയുള്ള ഒരു വിമർശനം വന്നതുകൊണ്ടാണ് ഞാൻ ആ അഭിപ്രായത്തോട് കേരളത്തിലെ കോൺഗ്രസ്സുകാർക്ക് യോജിപ്പുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതേപോലെ തന്നെയാണ് ഈ ടി പി ചന്ദ്രശേഖരൻ വധം ഒരു വർഷം തികഞ്ഞിരിക്കുന്നു. ആ ഒരു വർഷം തികയുന്ന സാഹചര്യത്തിലും കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി പറയുന്നത് ടി പി ചന്ദ്രശേഖരൻ വധത്തിൽ ഒരു സി ബി ഐ അന്വേഷണം എന്തുകൊണ്ടായിക്കൂടാ എന്നതാണ്. അദ്ദേഹം പറഞ്ഞത് ഏത് സാഹചര്യത്തിലാണ് എന്താണ് പറഞ്ഞത് എന്ന് എനിക്കറിയില്ല, ഞാൻ പത്രത്തിൽ കണ്ടതേ ഉള്ളൂ. പക്ഷെ ഒന്ന് ഞാൻ പറയാം, കേരളത്തിൽ ഏറ്റവും നല്ല നിലയിൽ നടന്ന അന്വേഷണമാണ് ടി പി ചന്ദ്രശേഖരൻ വധ കേസ്. അതിനകത്ത് ബന്ധപ്പെട്ട പ്രതികളെ എല്ലാം അറസ്റ്റ് ചെയ്തു, നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവന്നു. ഇവിടെ വന്നിരിക്കുന്നൊരു പ്രശ്നം ഇതിൻ്റെ ഗൂഢാലോചന സംബന്ധിച്ചിട്ടുള്ള അന്വേഷണത്തെക്കുറിച്ചുള്ള സംശയങ്ങളാണ് വന്നിരിക്കുന്നത്. ഗൂഢാലോചനയുടെ ആ പ്രശ്നത്തെക്കുറിച്ച് അന്വേഷണം പൂർത്തിയാക്കിയിട്ടില്ല. ഇതിപ്പം കൊലപാതകവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നങ്ങളുമാണ് കോടതിയുടെ മുമ്പിൽ വന്നിട്ടുള്ളത്. ഗൂഢാലോചന സംബന്ധിച്ചുള്ള കാര്യത്തെക്കുറിച്ച് അന്വേഷണം വേണമെങ്കിൽ ആകാം, ഒരു പ്രശ്നവുമില്ല. സംസ്ഥാന ഗവൺമെൻറ് സംസ്ഥാന പോലീസ് തന്നെ അത് നടത്താനായിട്ടാണ് ഇരിക്കുന്നത്. ഇനി അതല്ല സി ബി ഐക്ക് വിടണമെങ്കിൽ അതും ആകാം. ഇപ്പോൾ 2014 പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ നിന്ന് യു ഡി എഫിന് എത്ര സീറ്റുകൾ കിട്ടും എന്നാണ് താങ്കളുടെ മനസ്സിലിരിക്കുന്നത്? ഇന്നുള്ളതിനേക്കാൾ കൂടുതൽ കിട്ടും. ഇത്രയും ആത്മവിശ്വാസത്തോടെ താങ്കൾ സംസാരിക്കുമ്പോൾ യു ഡി എഫിൽ നിന്ന് ചില കക്ഷികൾ വിട്ടുപോകാൻ തയ്യാറെടുത്ത് നിൽക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യം കൂടി ഓർക്കേണ്ടതില്ലേ? ഉദ്ദേശിച്ചത് ജെ എസ് എസിൻ്റെയും സി എം പിയുടെയും കാര്യമാണ്. അവർക്ക് അവരുടേതായ ഏതെങ്കിലും പ്രശ്നങ്ങളുണ്ട്, അത് പുറത്തു പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അവർ പറയും, ഞങ്ങൾ അവരെ വിളിച്ച് ചർച്ച ചെയ്യും. ചർച്ച ചെയ്യുമ്പോൾ ആ പ്രശ്നങ്ങൾ തീരും, ചർച്ചയിലൂടെ പരിഹരിക്കും എന്ന് പറയുന്നത് കൊണ്ട് ഞാൻ ചോദിച്ചതാണ്. ആർ ബാലകൃഷ്ണപിള്ള അദ്ദേഹത്തിൻ്റെ മന്ത്രിയും പാർട്ടിയും തമ്മിലുള്ള പ്രശ്നത്തിൽ 5 വട്ടം ചർച്ച ചെയ്തിട്ടും 5 വട്ടവും പരാജയമായിരുന്നു എന്ന് ആർ ബാലകൃഷ്ണപിള്ള പരസ്യമായി പറഞ്ഞിട്ടുള്ളതാണ്. അല്ല, പരാജയമാണെന്ന് അദ്ദേഹത്തിൻ്റെ അഭിപ്രായമാണ്, വിജയമായിരുന്നു എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. ഞങ്ങൾ ആ പ്രശ്നങ്ങൾ വഷളാക്കാനല്ല ശ്രമിച്ചത്, അത് എങ്ങനെയെങ്കിലും പരിഹരിക്കാൻ വേണ്ടി ശ്രമിച്ചു. ഞങ്ങളെല്ലാവരും ഒരു കോമൺ അജണ്ടയുമായിട്ടാണ് പോകുന്നത്, വികസനവും കരുതലും. അതിനകത്തു നിന്ന് ഏതെങ്കിലും ഒന്ന് വ്യതിചലിച്ചാൽ ആർക്കു വേണമെങ്കിലും എന്നെ കുറ്റപ്പെടുത്താം, ഞാൻ ആ കുറ്റമേൽക്കാൻ തയ്യാറാണ്. പക്ഷെ തികഞ്ഞ ആത്മവിശ്വാസത്തോടു കൂടി തന്നെയാണ് ഈ 2 കൊല്ലം പൂർത്തിയാക്കാൻ പോകുന്നത്. തുടർന്നുള്ള 3 വർഷവും താങ്കൾ തന്നെ ആയിരിക്കും മുഖ്യമന്ത്രി സ്ഥാനത്തൊന്ന് ഉറപ്പുണ്ടല്ലേ? എനിക്കതിനെക്കുറിച്ച് ഒന്നും പറയാനൊക്കത്തില്ല. കാരണം അത് തീരുമാനിക്കേണ്ടത് എം എൽ എമാരും പാർട്ടിയാണ്. ഇന്ന് ഞാനാണ് മുഖ്യമന്ത്രി. ഞാൻ പിന്നെ എല്ലാ കാലത്തേക്കും മുഖ്യമന്ത്രി സ്ഥാനത്തേക്കുള്ള ആളാണ്? ഒരിക്കലുമല്ല, അങ്ങനെ ഒരു ധാരണയൊന്നും എനിക്കില്ല. പക്ഷേ ഒന്ന് ഞാൻ പറയാം, ഈ ഗവൺമെൻറ് 5 കൊല്ലവും ഭരിക്കും. ഇപ്പോൾ പലപ്പോഴും മുന്നണിയെ പ്രതിരോധത്തിലാക്കിയിട്ടുള്ളത് ചീഫ് വിപ്പാണ് എന്നൊരു വിമർശനമുണ്ട്. ആ പക്ഷേ ചീഫ് വിപ്പ് പലപ്പോഴും പ്രവർത്തിക്കുന്നത് പി സി ജോർജ് പലപ്പോഴും പ്രവർത്തിക്കുന്നത് താങ്കളുടെ ആശീർവാദത്തോടുകൂടിയാണ് എന്നൊരു വിമർശനമുണ്ട്. അതിനകത്ത് എന്തെങ്കിലും കഴമ്പുണ്ടോ? അതിനകത്ത് ഒരു കഴമ്പുമില്ല. എൻ്റെയും പി സി ജോർജിൻ്റെയും പ്രവർത്തന ശൈലി വ്യത്യസ്തമാണെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷേ അതെ, ചീഫ് വിപ്പ് സ്ഥാനത്ത് ഇരുന്നു കൊണ്ടുള്ള അദ്ദേഹത്തിൻ്റെ ഇടപെടലുകൾ ഇച്ചിരി കടന്നുകൈയായി പോകുന്നു എന്നൊരു തോന്നലുണ്ടോ? അതെ, അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് ഞാൻ പരസ്യമായിട്ട് ഒരു ചർച്ചയ്ക്കില്ല. ആ കാര്യങ്ങളൊക്കെ സംബന്ധിച്ച് ഞാൻ യു ഡി എഫ് നേതാക്കളുമായി സംസാരിച്ചിട്ടുണ്ട്, ശ്രീ പി സി ജോർജുമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. എന്തായാലും ഈ സർക്കാർ 5 വർഷം പൂർത്തിയാക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല എന്ന് താങ്കൾ പറഞ്ഞു കഴിഞ്ഞു. തുടർന്ന് വരുന്ന 3 വർഷത്തെ എങ്ങനെയാണ് താങ്കൾ മനസ്സിൽ കാണുന്നത് മുഖ്യമന്ത്രി എന്ന നിലയിൽ? വളരെ ശുഭപ്രതീക്ഷയോടുകൂടിയാണ് ഞാൻ കാര്യങ്ങളെ കാണുന്നത്. കേരളം എന്താണോ ആഗ്രഹിക്കുന്നത്, കേരളത്തിലെ ജനങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത്,
അതനുസരിച്ച് മുമ്പോട്ട് പോകാൻ ഞങ്ങൾ പരമാവധി ശ്രമിക്കും. എന്തായാലും തുടർന്നും അതിവേഗം ബഹുദൂരം താങ്കൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. തിരക്കുകൾക്കിടയിലും ഞങ്ങൾക്കൊപ്പം സഹകരിച്ചതിന് നന്ദി. നമസ്കാരം. ഓക്കെ, താങ്ക് യു.